പൂർണ്ണമായിട്ട് മൊഴികൾ പുറത്തു വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ വല്ലിക്ക പോലും സേഫ് അല്ല. കുടുംബം തകർത്തതിന്റെ കഥ ഞാൻ പറഞ്ഞതിന് മുമ്പൊരിക്കും ഒരു കാര്യമുണ്ട്, വല്ലിക്ക ചെറിയ പിള്ളേരെയൊന്നും ചെയ്യാൻ പോകാറില്ല. ഒന്ന്, മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് താല്പര്യമുള്ളത് വല്ലിക്കയ്ക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവരെന്ന് വെച്ചാൽ ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവരെ കുടുംബത്തിൽ നിന്നൊക്കെ പ്രഷർ ഉണ്ടാവും, എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് പിന്നെ ഒതുക്കി വെക്കും, അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മീട്ടുമായിട്ടൊന്നും ആരോപിക്കാൻ പോവില്ല, കാരണം കുറച്ചുകൂടി ഒരു ഓർത്തഡോക്സ് ആയിട്ട് പോകുന്ന ഒരു സൊസൈറ്റി ആയതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ പിന്നെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ. ഇവിടെ ദുബായിൽ ഒരു ഫ്രീ ആയിട്ട് നമ്മളെ മറ്റേ മുതലാളി കാക്കന്റെ പിന്നെ ഹോട്ടലിൽ സ്യൂട്ട് റൂം അവിടെ പോകുമ്പോൾ അവിടെ ഇങ്ങനത്തെ ചില കണക്ഷൻസ് ഉണ്ട്. പക്ഷെ വളരെ രഹസ്യമായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആളാണ് ലാലിന്റെ മാതിരി എല്ലാവർക്കും പറഞ്ഞിടക്കാവുന്ന രീതിയിൽ ലാലിനെ മൈൻഡ് ചെയ്യുന്നില്ല, ലാൽ ആരെയും പീഡിപ്പിക്കാൻ പോകുന്നില്ല. ഓക്കെ, മമ്മൂക്ക സ്ത്രീ ലംബടനാണ്, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളോടാണ് താല്പര്യം. മുസ്ലിം പെൺകുട്ടികളാണെങ്കിൽ അത് വളരെ നല്ലത്, കാരണം അവരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കില്ല, അവരത് മറച്ചു വെക്കും. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി പുറത്തേക്ക് തടഞ്ഞാലോ, ഇത് നാണക്കേടാണല്ലോ എന്നാണ് ഒരു കൂതറയായിട്ടുള്ള ഒരു മനുഷ്യൻ പറയുന്നത്. ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്, ആ പേരൊന്നും നോക്കട്ടെ. എന്തായാലും ജോസഫ് എന്നുണ്ട്. അപ്പൊ ഇന്നലെ പറയുന്നു മമ്മൂട്ടി കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയ ആൾക്കാർ പെണ്ണുങ്ങളെയാണെന്ന് അയാൾ വളയ്ക്കുന്നു. സാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു കീടം, ഈ കീടം ഇരുന്ന് പറയാൻ തുടങ്ങി കുറെ കാലമായി എന്നാ പറയുന്നത്. ഞാൻ ആദ്യം എന്റെ കാണുന്ന സുഹൃത്ത് അയച്ചെന്ന വീഡിയോ ആണ്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഇത് കുഞ്ഞിക്ക, അതായത് ഇയാളുടെ മമ്മൂക്കയുടെ മകൻ ദുൽഖർ, ഇത് അറിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ ഉപയോഗിച്ചു, ആ ഒരു സ്ത്രീയുടെ ഭർത്താവും ഒരു ചേർന്നുകൊണ്ട് ഒരു ആത്മകഥ എഴുതാൻ പോകുന്നു, അതിൽ മമ്മൂട്ടിയുടെ പേര് പരാമർശിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ കുഞ്ഞിക്ക പോയിട്ട് അത് പരിഹരിച്ചു, എന്നിട്ട് പണമൊക്കെ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇയാളെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുമെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് എല്ലാവരും ഒന്ന് പബ്ലിഷ് ചെയ്യുക. കാരണം അനാവശ്യമായിട്ട് ഒരു മനുഷ്യന്റെ പേര് ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിടുന്നത് ശരിയല്ല. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ കരിവാരിത്തേക്കാൻ, ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതലും ഈ സ്ത്രീകളുമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ, ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിലൊരിക്കലും മമ്മൂട്ടിയുടെ പേര് വരില്ല എന്നുള്ള ഒരു ഉറപ്പ് അവരുടെ ഫാൻസിന് കൃത്യമായിട്ടുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിരന്തരമായിട്ട് ഹണ്ട് ചെയ്യപ്പെടുന്നതിൽ മമ്മൂട്ടിയുടെ പേരുമുണ്ട്. അതിന് അവാർഡുകളിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ പുതിയ വിഷയങ്ങളും വരുമ്പോൾ അതിനിടയിൽ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ മമ്മൂട്ടിയുടെ ഫാൻസ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു രക്തദാന ക്യാമ്പൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും സംസാരിക്കുന്നില്ല. ഏതോ ഒരാള് വീടിന്റെ അകത്ത് ഒരു ചെറിയ മൊബൈൽ ഫോണും വെച്ച് ഇന്ന് കണഗുണ ഗുണ എന്ന് പറയുന്ന നുണകൾ കേൾക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ചെയ്യില്ല, അത് അത്രയേ ഉള്ളൂ. മുകേഷ് തന്നെ മമ്മൂട്ടിയെ കുറിച്ച് പറയുന്ന ഈ ഒരു ക്ലിപ്പ് അത് ഒന്ന് കണ്ടു നോക്കാം. എനിക്കും മോഹൻലാലിനും ഞങ്ങളെ ഒരു സദസ്സിന്, ഒരു സംഘത്തിന് അത് മൈനസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു. കാരണം വലിയ ഇമേജ് കോൺഷ്യസ് ആണ് അദ്ദേഹം. പ്രത്യേകിച്ച് കൂടെ അഭിനയിക്കുന്ന സ്ത്രീകളോട് വലിയ മിംഗ്ലിംഗ് ഒന്നും ഇല്ല. അവരെ കൂടെ ഒരു കാറിൽ കയറി പോകുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ കെട്ടിപ്പടുത്തിക്കൊണ്ട് വന്നു. അത് പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് അത് ഫോളോ ചെയ്യാം. പക്ഷെ എന്റെ ചോദ്യം അതല്ല. അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാലം ഒരുപാട് സ്ത്രീകൾക്ക് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാമായിരുന്നു, ഒരുമിച്ച് യാത്ര ചെയ്യാമായിരുന്നു, അതേത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം, എന്തും ആകാമായിരുന്നു എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് താങ്കൾക്ക് ഇത്രയും കാലമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു സങ്കടമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് മമ്മൂട്ടിയോട്. അതായത് ഇപ്പോൾ മുകേഷിന്റെ കാര്യങ്ങളെല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, ഒരുപാട് വിഷയങ്ങളായി, രണ്ട് കല്യാണം കഴിഞ്ഞു, രണ്ടുപേരും ഡൈവോഴ്സ് ആയി പോയി, അതുകൂടാതെ ഒരു യുവ സംവിധായക പറയുന്നവരുടെ നിരന്തരമായി അവരെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ മുകേഷുമായി വരുന്നുണ്ട്. പക്ഷെ മമ്മൂട്ടി ഇതിന് കൊടുത്ത മറുപടി അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒന്ന് കേൾക്കാം എന്തായാലും കേട്ടോ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടോ? എന്താ കയ്യടി, ആളുകള് എല്ലാവരുടെയും മനോഭാവം ഒന്ന് ആലോചിച്ചോ കേട്ടോ. മമ്മൂട്ടിക്ക് അത് എളുപ്പമായിരുന്നു, പശ്ചാത്തപിക്കുന്നുണ്ടോ? മറുപടി അല്ലേ നമുക്ക് കേൾക്കണ്ട്, കേൾക്കാം. പശ്ചാത്തപിക്കാൻ അതൊരു തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ പശ്ചാത്തപിക്കേണ്ട കാര്യമുള്ളൂ. ഈ പറയുന്നത് ശുദ്ധ നുണയാണ്. ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരോട് മിണ്ടില്ല. പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ബറവൽ വരുമെന്ന് പറയുന്നത് വെറുതെയാണ് അങ്ങനെ. പക്ഷേ ഇവർ സംസാരിക്കുന്നത് പോലെ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല. അതുപോലെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക എന്നറിയേ, അതാണ് കൊടുത്തു എന്നുള്ളതാണ്. അടിപൊളിയല്ലേ? അതാണ് മമ്മൂട്ടി. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ നിരന്തരമായി ഹണ്ട് ചെയ്യുന്നത് ശരിക്ക് തെമ്മാടിത്തരമാണ്, ഊളത്തരമാണെന്ന് പറയുന്നുള്ളൂ. എന്നാണ് സാജൻ ജോസഫോ, അയാൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ കൃത്യമായ എവിഡൻസ്, ശബ്ദ സന്ദേശങ്ങളാണെങ്കിൽ അത്, കൃത്യമായി പേപ്പർ നോട്ടുകളാണെങ്കിൽ അത്, സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിൽ അത്,
അങ്ങനെ കൃത്യമായി നിരത്തിക്കൊണ്ട്, എല്ലാം നിരത്തിക്കൊണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വേണം ഒരാളെ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അത് ജനങ്ങൾ വിശ്വസിക്കണ്ടേ? നിങ്ങൾ ഇരുന്ന് മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും ഇങ്ങനെയാണ്, മോഹൻലാൽ ഇങ്ങനെയാണ്, മമ്മൂട്ടി ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ കൃത്യമായ എവിഡൻസോടുകൂടി സംസാരിക്കണം. അതിനെ ഒറ്റ തന്തക്ക് പറയണം. അത് ചെയ്തവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഇത് വളരെ മോശമായിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകത ഇതാണ്, മമ്മൂട്ടി അങ്ങനെ ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളിലൊന്നും പങ്കെടുക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യം. പക്ഷെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ പേര് വലിച്ചഴക്കണം എന്ന് പറയുമ്പോൾ അതിനിടയിൽ ദുൽഖർ സൽമാന്റെ പേരും ഫോട്ടോയും വെച്ചുകൊണ്ടും ഒരാളുകൾ വൃത്തികേടുകൾ പറയുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെയും പേര് വെച്ച് പറയുന്നു. ഒരിക്കലും ഒരു സ്ത്രീ വിഷയത്തിൽ മമ്മൂട്ടിയുടെ പേര് വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താ ചെയ്യുക, ഇത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഒരു കാര്യം പറയുന്നുണ്ട്, മമ്മൂട്ടിയെ കുറിച്ചിട്ട് പറയുന്ന ഒരു പരാമർശമാണ്, അതൊന്ന് കേൾക്കാം. അതിലും സ്ത്രീത്വത്തെ അപമാനിക്കുകയോ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളോ ആർക്കും കണ്ടെത്താൻ കഴിയില്ല. അത്ര തന്നെ, ഒന്ന് കേൾക്കാം. ചിലപ്പോ പറഞ്ഞതാ ഈ മമ്മൂട്ടി, അതാ പറഞ്ഞത് സെറ്റ്. അതായത് ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിക്കാൻ പറയും, ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കോസ്റ്റ്യൂം ഓർണമെന്റ്സ് എല്ലാം കാണിക്കാൻ പറയും. ഞാൻ പറഞ്ഞു, ഞാൻ ലോഹിദാസിനോട് ചോദിച്ചു, സാർ എന്തിനാണ് മമ്മൂക്കെ കാണിക്കുന്നത്? ഞാൻ ചോദിച്ചു എന്തിനാണ് കാണിക്കുന്നത്? അല്ല, ഒന്ന് കാണിച്ചേക്കും. ഓക്കെ, മമ്മൂട്ടി ബിന്ദു പണിക്കരുടെയും പത്മപ്രിയയുടെ ഒക്കെ കോസ്റ്റ്യൂം അത് നോക്കണം എന്ന് പറഞ്ഞു. ഈ ഒരു ക്ലിപ്പിങ്ങിന്റെ ഒരു ചെറിയ കഷ്ണം ഇട്ടു. അത് ഇട്ടിട്ട് ആളുകൾ ഇങ്ങനെ കളിച്ചു കിടക്കുക. എന്താ വെച്ചിട്ടാ, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സ്ത്രീലംബടനാണെന്ന് വരുത്തി തീർക്കണം. അതിന് വേണ്ടിയിട്ട് കുറെ ആളുകൾ കുറെ മോശത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഈ കോസ്റ്റ്യൂം ഡിസൈനർ ഈ വീഡിയോ ക്ലിപ്പ് വെച്ചു. പക്ഷെ ഈ ക്ലിപ്പിന്റെ ഇത്ര പോരാ, ഫുള്ള് കാണണം. ആ കാണുമ്പോഴല്ലേ അത് മനസ്സിലാവുള്ളൂ എന്തിനായിരുന്നു, എന്തായിരുന്നു ലക്ഷ്യം എന്ന്. ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കൊണ്ട് കാണിച്ചപ്പോ ഇതിൽ നിന്ന് ഒരെണ്ണം പോലും കൊടുത്തു പോരുത്. ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പാക്കപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം കൊടുക്കും എന്നെ മനസ്സിൽ പറഞ്ഞോളൂ, കൂടെ പറഞ്ഞില്ല, ഇത് ഇന്ന് ഒരെണ്ണം കൊടുക്കും. എന്നിട്ട് എന്നെ വൈകുന്നേരം കയറ്റി വിടുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പോകാൻ തയ്യാറാണ് എന്നുള്ളത്. അങ്ങനെ വൈകുന്നേരം എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ഞാൻ അതിൽ നിന്ന് വലിയ ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു വലിയ സീനാണ് ആ ഡ്രസ്സ്. ഞാൻ ബിന്ദുവിനോട് ബിന്ദു ഇതിടുന്നു പറഞ്ഞു. ബിന്ദു ഇട്ടിട്ട് വന്നു അഭിനയിച്ചു. നമുക്ക് ലാസ്റ്റാണ് വരുന്നത്. നമുക്ക് അതിലിടുന്ന കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ വളരെ വില കുറഞ്ഞതാണ്. നമുക്കൊക്കെയുള്ള കോസ്റ്റ്യൂം ഇച്ചിരി നല്ല രീതിയിൽ വരണം, ബാക്കിയുള്ളവരെല്ലാം താന്നിരിക്കണം എന്നുള്ള ഒരു പ്രകൃതിക്കാരനാണ് പുള്ളി. അങ്ങനെയാ വേണ്ടത്, ഏത് നല്ല കോസ്റ്റ്യൂം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് മമ്മൂട്ടിക്ക് അവിടെ ഒരു അസൂയയുടെ കാര്യ പറയുന്നത്, പല ആളുകൾ സ്ത്രീ ലംബടനാണെന്ന് പറഞ്ഞാൽ ഈ വസ്ത്രം മാറ്റി വെച്ചു, അതായത് വൾഗറായിട്ട് ഏതെങ്കിലും വസ്ത്രം എടുക്കാൻ കൊടുക്കണം എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് ധരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് കുറച്ച് അസൂയയും കുശുമ്പൊക്കെ ഉണ്ട് വിചാരിച്ചോ, എല്ലാ മനുഷ്യന്മാർക്കുള്ളതൊക്കെ തന്നെ. അദ്ദേഹത്തിന് കുറച്ച് വില കുറഞ്ഞ കോസ്റ്റ്യൂം ഇടാൻ കൊടുത്തു. സ്വാഭാവികമായിട്ടും വലിയ വലിയ നടന്മാർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു തോന്നലുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ തോന്നുന്നതിൽ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല, ഒരാളുകളുടെ ആറ്റിറ്റ്യൂഡാ. പക്ഷെ ഈ ആറ്റിറ്റ്യൂഡിൽ എവിടെയും സ്ത്രീയെ അപമാനിക്കുകയോ സ്ത്രീയെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ആദ്യം സാജൻ ജോസഫ് എന്ന് പറയുന്ന ആ ആളുടെ വീഡിയോയില് കൃത്യമായി പറയുന്നത് മമ്മൂട്ടിക്ക് വയസ്സായിട്ടുള്ള, അതായത് കല്യാണം കഴിഞ്ഞ് ഒന്ന് പ്രസവിച്ച പെൺകുട്ടികളോടാണ്, സ്ത്രീകളോടാണ് താല്പര്യം. മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീ വേണം, എന്നാൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അത് പുറത്തേക്ക് വിടാതെ അത് എന്ത് ചെയ്യും, മൂടി വെക്കപ്പെടും. അതിനു വേണ്ടിയിട്ടാണത്രേ മമ്മൂട്ടി അങ്ങനെ ചെയ്യുന്നത്. അതുകൂടാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തുലച്ചത് എനിക്കറിയാം എന്നും ആള് പറയുന്നുണ്ട് ആ വീഡിയോന്റെ ഇടയിൽ. പിന്നെ അതുകൂടാതെ തന്നെ ഒരാളെ ജീവിതം നശിപ്പിച്ചപ്പോ ആ ഒരു സ്ത്രീ ആത്മകഥ എഴുതാൻ പോകുന്നു, അതിൽ മമ്മൂട്ടിയുടെ പേര് പരാമർശിക്കപ്പെടാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ സൽമാൻ ചെന്നുകൊണ്ട് അത് പരിഹരിച്ചു എന്നാണ് ആള് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്തരം വസ്തുതാവിരുദ്ധമായിട്ടുള്ള തെളിവുകളില്ലാതെ ഓരോന്ന് ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ ഇവരെയൊക്കെ കൊണ്ടുവരേണ്ടേ? ഇതൊക്കെ ശരിക്കും മമ്മൂട്ടിയുടെ ആരെങ്കിലുമൊക്കെ, ഇപ്പൊ മോഹൻലാലിന് വേണ്ടി സംസാരിക്കാൻ സിദ്ധിക്ക് വന്നു, അതുപോലെ തന്നെ ഇത്തരം ആളുകൾക്കെതിരെ ഒരു മാനനഷ്ടത്തിന് കേസ് എടുക്കണ്ടേ? അത് കൊടുക്കണ്ടേ എന്നാണ് എന്റെ ചോദ്യം. അതൊന്നും ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷൻ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് അയാൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കുക തന്നെ വേണം. അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ ഒരിക്കലും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പറയരുത്. അതും ഇത്തരം സന്ദർഭങ്ങളിൽ, ഈ ഒരു സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ പേര് വലിച്ചിഴക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. അവരുടെ ഇടയിലേക്ക് ഇതൊരു പൊങ്കാല കിട്ടിയതുപോലെ, വലിയൊരു ഉത്സവത്തിന് പായസം കിട്ടിയതുപോലെ അത് ആഘോഷിക്കാനുള്ള ശ്രമം നടത്തുക. ഇതിന്റെ ശരി എന്ത് തെറ്റെന്തെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് മമ്മൂട്ടിയുടെ പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരും പീഡനത്തിന്റെ ഭാഗത്ത് വെക്കില്ല എന്നുള്ളത് ഉറപ്പാണത്. അത് അത്രേ ഉള്ളൂ. ഇപ്പൊ തിലകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. തിലകനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല എന്ന് മമ്മൂട്ടി തന്നെ പറയുന്നു. ഞാൻ ഒരിക്കലും അമ്മ ജനറൽ സെക്രട്ടറിയുടെയും മുകളിലല്ല, ഞാനൊരു അദ്ദേഹം പ്രസിഡന്റായിട്ടൊക്കെ നിന്നിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഒരിക്കലും
അമ്മ ഈ ഒരു സംഘടനയുടെ മുകളിലല്ല, എല്ലാവരെയും പോലെ അതിനകത്താണ്. അതിനകത്ത് വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് തിലകന്റെ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത് എന്നാണ് അന്ന് അദ്ദേഹം ക്ലിപ്പിൽ ആ ഒരു ക്ലിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിനെ വേറെ രീതിയിൽ വളച്ചൊടിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോ തിലകന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നതിൽ മമ്മൂട്ടിയുടെയും ദിലീപിന്റെയും മോഹൻലാലിന്റെയും പേരുകൾ വലിച്ചിഴക്കുന്നത് കണ്ടു. പക്ഷെ മരിക്കുന്ന സമയത്ത് തിലകൻ ചേട്ടൻ ഈ കാര്യങ്ങളിലെല്ലാം ആരോടും ഒരു വിദ്വേഷവും ഇല്ല എന്ന് തന്നെ പറഞ്ഞിരുന്നാണ് അവസാനിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് മരണം വരെ ഈ സംഘടന തകർക്കാൻ വേണ്ടി ഞാൻ പണിയെടുക്കും എന്ന് പറഞ്ഞത് അതിനകത്ത് നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിലൊരു തലതൊട്ടപ്പനുണ്ട്, അതാരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വിനയൻ പോലും സംബന്ധിച്ചതാണ്. വിനയൻ തന്നെ ഒരു വിഷയത്തിൽ, അതായത് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വാങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിനെ പുറത്താക്കുന്നത് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഒരു വിധി വാങ്ങിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ഇന്നസെന്റ്, ഇടവേള ബാബു, അങ്ങനെ കുറെ ആളുകൾ, ഉണ്ണികൃഷ്ണൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരവും ലക്ഷങ്ങളും പതിനായിരങ്ങളും ഒക്കെ കെട്ടിവെച്ചിട്ടാണ് ആ ഒരു കേസിൽ നിന്നും ഊരിപ്പോരുകയല്ല, കൃത്യമായ വിധി, സുപ്രീം കോടതി വിധിയുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ആരാണ് ആ തലതൊട്ടപ്പൻ എന്ന്. ഓക്കെ, അപ്പോ മമ്മൂട്ടിയെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് വലിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മമ്മൂട്ടി മോഹൻലാലിനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പൊ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്, വിത്ത് എവിഡൻസിൽ നിങ്ങൾ പറയുമ്പോൾ അത് സ്വീകാര്യത കിട്ടും, അല്ലാത്ത പക്ഷം അത് വളരെ മോശമല്ലേ. സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം. നമ്മൾ പുതിയ വീണ്ടും പുതിയ വാർത്താ വിഷയങ്ങൾ കിട്ടും, കിട്ടാതിരിക്കുമല്ലോ അല്ലേ. ഓ ഓ, അപ്പൊ വരാം. അതുവരെ ദിസ് ഇസ് സന്ദീപ് അടപ്പാൾ സൈനിങ് ഓഫ്.